നമസ്കാരം, തേർഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. തലതോട്ടിൽ ചവിട്ടി താത്തി, സ്വർണം ബലമായി കവർന്നു. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിനി അനുവിന്റെ കൊലപാതകത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായിരിക്കുന്നത് വയോധികയെ ഓട്ടോയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് കവർച്ച നടത്തിയ കൊണ്ടോട്ടിക്കാരൻ മുജീബ് റഹ്മാൻ. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഇയാൾക്കുള്ളത് 55 കേസുകൾ. കൊലപാതക ദിവസം പേരാമ്പ്രയിലെത്തിയത് മോഷ്ടിച്ച ബൈക്കുമായി. അതിസാഹസികമായാണ് കൊടും ക്രിമിനലായ മുജീബ് റഹ്മാനെ പോലീസ് കീഴടക്കിയത്. സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അനുവും ബന്ധുക്കളും മനസ്സിൽ പോലും കരുതി കാണില്ല ഇത് അനുവിൻ്റെ അവസാന യാത്ര പറച്ചിലാണെന്ന്. മാർച്ച് 11 അനു അസുഖബാധിതനായ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. ആ സമയത്താണ് മോഷ്ടിച്ച ബൈക്കുമായി കൊണ്ടോട്ടിയിലെ താമസ സ്ഥലത്തേക്ക് പോകുകയായിരുന്ന പ്രതി പേരാമ്പ്ര വാളൂരിന് സമീപ സ്ഥലത്ത് നിന്നും അനുവിനെ കാണുന്നത്. അനുവിന് പോകേണ്ട സ്റ്റോപ്പിലേക്ക് ലിഫ്റ്റ് നൽകാമെന്ന് പ്രതി വാഗ്ദാനം നൽകി. തുടർന്ന് ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതിന്റെ തിടുക്കത്തിലായിരുന്ന അനു അപരിചിതനായ പ്രതിക്കൊപ്പം ബൈക്കിൽ കയറുകയായിരുന്നു. യാത്ര തുടരുന്നതിനിടെ മൂത്രമൊഴിക്കാനെന്ന വ്യാജേനെ പ്രതി ബൈക്ക് നിർത്തി. വിജനമായ സ്ഥലമെത്തിയെന്ന് മനസ്സിലാക്കിയ പ്രതി സമീപത്തെ തോടിനരികിലേക്ക് അനുവിനെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ആഭരണങ്ങൾ അയച്ചെടുക്കാൻ ശ്രമിച്ചു. എതിർത്ത യുവതിയുടെ തല തോട്ടിൽ ചവിട്ടിത്താഴ്ത്തി. മുഴുവൻ ആഭരണങ്ങളും അയച്ചെടുത്ത ശേഷം പ്രതി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അനുവിന്റെ മരണം കൊലപാതകം തന്നെയെന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ പോലീസ് എത്തിച്ചേർന്നിരുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം ഒരു ചുവന്ന ബൈക്കിലെത്തിയ ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് CCTV ക്യാമറയിൽ ഇയാളെ കണ്ടെത്തിയത്. കഞ്ചാവ് വാങ്ങാനായാണ് മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായി ഇയാൾ ഇവിടെ എത്തിയതെന്നാണ് സൂചന. കൊണ്ടോട്ടിയിലെ വീട്ടിൽ വെച്ചാണ് പേരാമ്പ്ര പോലീസ് പ്രതിയെ പിടികൂടിയത്. പോലീസിനെ കണ്ടതോടെ പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഈ ശ്രമം തടഞ്ഞതിനെ തുടർന്ന് ജനറൽ ഗ്ലാസ് പൊട്ടിച്ചെടുത്ത് പ്രതി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. ഗ്ലാസ് കൊണ്ടുള്ള കുത്തേറ്റ് SIയുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ഇത് പ്രതിയുടെ സ്ഥിരം കവർച്ചാ രീതിയാണെന്നും പ്രതി മുൻപും ഒട്ടനവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണെന്നും പോലീസ് പറഞ്ഞു. പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.